കാറ്റും മഴയും വന്നപ്പോൾ നമ്മുടെ മുരിങ്ങതയെ കിടക്കുന്നു നിലത്ത്. അപ്പം എന്ത് ചെയ്തു, കുറച്ച് മുരിങ്ങക്കായി മുരിങ്ങയുടെ ഇലയും പൂവും ഒക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഇന്നത്തെ വിഭവം നാളത്തെ വിഭവം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ദാ മുരിങ്ങയുടെ ഇലയും പൂവും കൂടിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി, തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് കടായി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് സവോള, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം നന്നായി ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മളുടെ മുരിങ്ങയുടെ ഇലയും പൂവും ഇട്ട് കൊടുക്കുക. അതൊന്ന് വെന്തതിന് ശേഷം, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെന്തതിന് ശേഷം ദാ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി കൂട്ടാനാണ്, മുരിങ്ങയുടെ പൂവ് മാത്രം ഇട്ടിട്ടുള്ള നാടൻ കൂട്ടാൻ. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് പരിപ്പ് അങ്ങോട്ട് എടുത്ത് വേവിക്കുക, മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് കേട്ടോ. അതിനുശേഷം പൂവ് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് വെച്ചെങ്കിൽ കുറച്ച് കുറച്ചിട്ടുള്ളൂ കേട്ടോ, മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അരപ്പാണ്, അരപ്പ് എന്ന് പറയാൻ തേങ്ങയും ജീരകം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ദാ ഇത് വെന്ത് തിളച്ച് വരുമ്പോൾ നമ്മളുടെ കടുക് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക. കടുക് വറ്റൽ മുളക്, കറിവേപ്പില, ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിന് കോമ്പിനേഷൻ എന്താ, നാടൻ ചാള. ചാള ഇപ്പോൾ പരിഞ്ഞീനൊക്കെ ഉള്ള കാര്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പരിഞ്ഞീനെ കളയാൻ പറ്റില്ലല്ലോ. ദാ അപ്പുറത്ത് ദാ പരിഞ്ഞീൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല, മീനിൻ്റെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ദാ അതങ്ങോട്ട് വെറുതെ വറുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത്തിരി അങ്ങോട്ട് ആർക്കും അങ്ങോട്ട് കിട്ടൂല. അപ്പോൾ നാളികേരവും സവോളയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ചിക്കി പൊരിച്ചിട്ട് അങ്ങോട്ട് എടുക്കുക. എന്താ ടേസ്റ്റ് എന്നറിയോ, ഇത് മാത്രം മതി ചോറിനാൻ. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ആ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇരുമ്പൻപുളി ഇൻസ്റ്റൻറ്റ് അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മുന്നിട്ടുണ്ടായിരുന്നു, കാണാത്തവരുടെ കണ്ടു നോക്കാം.